നല്ല സ അതിന് ഈ നന്മയുടെ രൂപം പറഞ്ഞ കേട്ടങ്ങൾ നന്മയുടെ ഈ ഒരു മാനദണ്ഡം പറഞ്ഞത് ശ്രദ്ധിച്ചോ എന്താണ് അതിൻ്റെ ആ ആ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കണ്ണടച്ചുകൊണ്ടല്ലാതെ അതാണ് വലസ്തും അൻ കണ്ണടച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കാത്ത മോശമായ സാധനം കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയതാണ് അവൻ്റെ ഇരുന്ന് പറഞ്ഞാൽ എന്താ നല്ല സാധനമായിരിക്കും നടത്തം അങ്ങനത്തെ സാധനങ്ങൾ എന്താകൂ നിങ്ങൾ എന്ത് ചെയ്യാവൂ കൊടുക്കാവൂ അപ്പൊ കൃഷിയൊക്കെ ഇങ്ങനെ നടത്തിയിട്ട് ഭയങ്കര തേ തേങ്ങ ഇങ്ങനെ ആയിരം തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് അപ്പൊ തേങ്ങ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് കുറെ പേട് തേങ്ങ ഉണ്ട് അല്ലെങ്കിൽ കുറെ ചെറിയ തേങ്ങ ഉണ്ട് അതൊക്കെ എങ്ങനെ എടുത്ത് മതി ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം അങ്ങനെ ചെയ്യരുത് അത് മുസ്ലിം ചെയ്യേണ്ടതല്ല മുസ്ലിം ചെയ്യേണ്ട എന്തായിരിക്കണം അമ്പി ഭൂമി തൊയ്ബാധ്യമാക്കസപ്തും നിങ്ങൾക്ക് നമ്മൾ തന്നതല്ലേ അതാണ് വമിമ്മ അഹ്റജനാലക്കും പിന്നാലാണ് ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്ന് നല്ലതേ നിങ്ങൾ എന്തു ചെയ്യാവൂ കണ്ണടച്ചാൽ വാങ്ങാൻ പറ്റിയ സാധനം നിങ്ങൾ എന്തു ചെയ്യാവൂ കൊടുക്കാവൂ കാരണം നമ്മൾ തന്നാലേ ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയതിൽ ആലോചിച്ചു നോക്കി മഹാ അത്ഭുതല്ലേ ഭൂമിൻ്റെയും കടലിൻ്റെയൊക്കെ കഥ കടലിതേമാതിരി അല്ല പറയുന്നുണ്ട് മഹാ അത്ഭുത ഈ മത്സ്യ കച്ചവടക്കാരുടെയൊക്കെ കഥ ബോട്ട് ബോട്ട് ബോട്ടിൻ്റെ ഉടമകളുടെയൊക്കെ കഥ ഭയങ്കര അത്ഭുത പോകല്ലേ ഒരു ദിവസം പോയിട്ട് തിരിച്ചു വരണതോ മില്യണുകൾ പോയിട്ടാ ഈ എവിടുന്നാ ഭയങ്കര അത്ഭുതല്ലേ അള്ളാഹു കൊടുക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നല്ലതേ കൊടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ത്യലാഭാഗം അവസാനിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ വചനം വരെ യഥാർത്ഥത്തിൽ ഈ നിയമമാണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ വചനം വരെയാണ് സംസാരിച്ചത് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ വചനത്തിൽ നാം നിർത്തുകയാണ് പങ്കെടുക്കാൻ സമയമായാലും കൊടുത്തോ കൊടുത്തു അപ്പോൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ജിയിലേക്ക് പ്രവേശിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ വചനം വരെ നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂറത്തുൽ ബക്കറ അവസാനിപ്പിക്കണം തീർക്കണം അള്ളാഹു താല ഈ പരിശുദ്ധ കുർ ഈ രൂപത്തിൽ മനസ്സിലാക്കി പഠിച്ച് അതുൾക്കൊണ്ട് ഇത് ഒരു നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ربنا آتنا في الدنيا <سؤال> حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سيد المرسلين من اتقوا الله حق ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الشيطان يعدكم الفقر ويأمركم بالفحشاء {وَاللَّهُ يَعِدُكُم مَغْفِرَةً مِّنْهُ وَفَضْلًا وَاللَّهُ وَاسِعٌ عَلِيمٌ يُؤْتِي الْحِكْمَةَ مَنْ يَشَاءُ وَمَنْ يُؤْتَ الْحِكْمَةَ فَقَدْ أُوتِيَ خَيْرًا كَثِيرًا وَمَا يَذَّكَّرُ إِلَّا أُولُو الْأَلْبَابِ} അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വചനങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് വരെയുള്ള വചനങ്ങൾ സമ്പത്ത് ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതിൽപ്പെട്ട ഏതാനും വചനങ്ങൾ നാം മനസ്സിലാക്കി അവസാനം പറഞ്ഞു നിർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ വചനം സത്യവിശ്വാസികളെ അംഫെക്കൂമിൻ ത്വജിബാധ്യമാക്ക സഭിത്തു നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം ഇരുന്നൂറ്റി അറുപത്തിയെട്ടാമത്തെ വചനം ചിലവഴിക്കാൻ വേണ്ടി മനുഷ്യൻ ഒരുങ്ങുമ്പോൾ അവനുണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്ററുപത്തി എട്ടാമത്തെ വചനത്തിൽ മനുഷ്യന് സമ്പത്ത് ചിലവഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം തനിക്ക് ദാരിദ്ര്യം വരുമോ എന്ന ഭയമാണ് അതാണ് ഇരുന്നൂറ്ററുപത്തി എട്ടാമത്തെ വചനം പിശാജ് ദാരിദ്ര്യത്തെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തും പക്ഷേ ഇത്താനു ചെലവഴിക്കാൻ നിന്നാൽ പിശാജ് നിങ്ങളെ പേടിപ്പിക്കും കൊടുക്കണ്ട കേട്ടോ പോയാൽ നിനക്ക് ദാരിദ്ര്യം വരും എന്ന് പ്രചരി എന്ന് പേടിപ്പിക്കും ബിൽ ഫഷ ആ പിശാജിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും അവൻ ചെയ്യും എന്നാൽ അള്ളാഹുവിന് പറയാനുള്ളത് വല്ലാഹു വല്ലാഹുല അള്ളാഹു ആകട്ടെ അവൻ്റെ പക്കൽ നിന്നുള്ള മാപ്പും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് മാപ്പ് തരാം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാം എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു വല്ലാഹു വാസിയവൻ അലീം അള്ളാഹു വിപുലമായ കഴിവുള്ളവനാണ് നിങ്ങൾ കൊടുത്തോ നിങ്ങൾക്ക് തരേണ്ടത് അല്ലയാണല്ലോ അല്ല തരുന്നത് കുറക്കൂല കൂട്ടുകയുള്ളൂ എന്നർത്ഥം അതാണ് വല്ലാഹു വാസിയവൻ അള്ളാഹുവാസ്യൻ എത്ര നിങ്ങൾ ചെലവഴിക്കുന്നുവോ അത്ര നിങ്ങളുടെ നിങ്ങളിലേക്ക് അള്ളാഹു നൽകുമെന്നർത്ഥം അലീം എല്ലാം അറിയുന്നവനുമാകൂ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്ത് സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ ചെലവഴിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ രോഗത്തെയാണ് ചികിത്സിച്ചത് അവ പേടിക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് തുടർന്നങ്ങോട്ട് ചെലവഴിക്കുമ്പോൾ ഉണ്ടാകേണ്ട ചില മര്യാദകളെക്കുറിച്ച് പറയുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ത് ചെലവഴിക്കുന്നു എന്നതൊരു പ്രശ്നമല്ല ചെലവഴിക്കുന്നവൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് പ്രശ്നം സംഖ്യയുടെ വലിപ്പമല്ല സമ്പത്തിൻ്റെ ആധിക്യമല്ല വിഷയം അതാണ് ഇരുന്നൂറ്റി എഴുപതാമത്തെ വചനം പറയുന്നത് ഇരുന്നൂറ്റി എഴുപതിനു മുമ്പ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഒരു കാര്യം പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യം അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകിയവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് പറയും നിങ്ങൾക്ക് അതൊക്കെ പറയാം അത് നിങ്ങളുടെ കുറാനല്ലേ അല്ലെങ്കിൽ അത് വേദഗ്രന്ഥമല്ലേ എന്നൊക്കെ പറയാം യഥാർത്ഥത്തിൽ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് തുടർന്ന് പറയുന്നത് ഇനി പറയുന്നത് എന്ത് വമാ അംഫക്തും ഫയിൻ നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നു എന്നല്ല പ്രശ്നം നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും എത്ര കുറച്ചായാലും ഫ ഇന്ന അല്ലാഹയാലമുഹു അള്ളാഹു അതറിയും അതാണ് പ്രശ്നം അള്ളാഹു അതറിയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ബേജാറാകണ്ട നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം സംഖ്യയല്ല പലപ്പോഴും നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാകാറുണ്ട് പണക്കാരൊക്കെ വലിയ സംഖ്യ കൊടുക്കുന്നിടത്ത് നമുക്കത്ര കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കും അങ്ങനെ വേണ്ട അതല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ എനിക്ക് അയാളുടെ പ്രശ്നം തീർക്കാൻ കഴിയില്ല കൊടുത്തിട്ട് അത് നമ്മളല്ല തീർക്കൽ അങ്ങനെ ആരും ചിന്തിക്കും വേണ്ട പ്രശ്നം തീർക്കൽ നമ്മൾ ഞാൻ കൊടുത്താൽ അയാളുടെ പ്രശ്നം തീരുമോ അന്ന് നമ്മൾ ചിന്തിക്കേണ്ട അത് തീർക്കേണ്ടതാരാ അള്ളാഹു താനാണ് നമ്മുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് വിശാലത കൊണ്ട് മനസ്സിന്റെ ശുദ്ധി കൊണ്ട് നെയ്യത്തിൻ്റെ ശുദ്ധി കൊണ്ട് അള്ളാഹു ചെറിയ കാര്യം കൊണ്ട് വലിയ സംഗതികൾ ഉണ്ടാക്കും അതാണ് മുസ്ലിമീങ്ങളുടെ പ്രത്യേകത ആ ബർക്കത്ത് എന്നത് ബർക്കത്ത് ഒരു വലിയ വിഷയമാണ് വലിയ വിഷയമാണ് നമുക്ക് ചിലപ്പം അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ ദീർഘം ശമ്പളം കിട്ടുന്ന ആള് വളരെ മനോഹരമായി ജീവിക്കുന്നുണ്ട് ആറായിരം കിട്ടുന്നവനേക്കാൾ അത് നല്ല ബർക്കത്താണ് അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിലെന്ത് ചെയ്യണ്ട ബേജാറാകേണ്ട അതാണ് അപ്പൊ എത്ര കൊടുക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെന്താക്കണ്ട പ്രശ്നമാക്കണ്ട ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം രണ്ടാമത്തെ മര്യാദ പഠിപ്പിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഇൻ ഫനി തുസ് നിങ്ങൾ കൊടുക്കണ്ടല്ലോ സതക്ക കൊടുക്കുമല്ലോ ധർമ്മം പരസ്യമായി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതന്നെയാണ് ചില സമയത്ത് ഇത് പരസ്യമായി കൊടുക്കേണ്ടി വരും അപ്പൊ നല്ലതന്നെ പക്ഷേ പക്ഷേ വല്ലാത്ത ഒരു തത്വമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നിങ്ങളത് രഹസ്യമാക്കുകയും രഹസ്യമായി കൊണ്ട് ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ ഫഹുവ ഹൈറുള്ളക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം രണ്ട് പദമാണ് ഇവിടെ പ്രയോഗിച്ചത് ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇൻ ഫ ഹിയ എന്ന പദമാണ് നല്ലതന്നെ നല്ലതന്നെയാണ് എന്ത് പരസ്യമായി കൊടുത്തു എന്ന് നല്ലതന്നെയാണ് എവിടെ അങ്ങനെ കൊടുക്കേണ്ട ചില സ്ഥലം ഉണ്ടാകും അവിടെ അത് നല്ലതാണ് മനസ്സിലായില്ലേ എന്നാലോ ആരാണോ വാങ്ങുന്നത് ദരിദ്രൻ ആരാണോ ആവശ്യക്കാരൻ ആരാണോ ആവശ്യക്കാരൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ പരസ്യപ്പെടുത്തുന്നത് നല്ലതല്ല പാടില്ലാത്തതാണ് തെറ്റാണ് അതിനുവേണ്ടിയാണ് കൂട്ടി പറഞ്ഞതെന്ത് ഇൻ തുഹ്ഫുഹ നിങ്ങൾക്കത് പരസ്യമാക്കാതെ നൽകാൻ കഴിയുമോ ആരുമറിയാതെ കൊടുക്കുന്ന ആളും വാങ്ങുന്നവനും മാത്രം അങ്ങനെ കഴിയോ അതാണ് തുഹ്ഫുഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഫഹുവ അതാണ് ഏറ്റവും ഉത്തമം എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ യു കും നിങ്ങളുടെ സി ആത്തുകൾ നിങ്ങളുടെ തിന്മകളെ അത് മുഖേന അള്ളാഹു നിങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞു തരും ഇല്ലാതാക്കി കളയും ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഈ സദക്കയും തിന്മകളെ മായ്ക്കലും തമ്മിൽ ഉള്ള ഒരു പാരസ്പര്യമുണ്ട് അതെന്താ അതെന്താ പരസ്യമായി ചെയ്യുന്ന തിന്മയുണ്ട് രഹസ്യമായി ചെയ്യുന്ന തിന്മയുണ്ട് പരസ്യമായി ചെയ്യുന്ന സദക്കയുണ്ട് രഹസ്യമായി ചെയ്യുന്ന സതക്കയുമുണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കണം പരസ്യമായി ചെയ്യുന്ന സതക്കയേക്കാൾ എന്തുകൊണ്ടും ഗുണമുള്ളതാണെന്ത് രഹസ്യമായി ചെയ്യുന്ന പരസ്യമായി ചെയ്യുന്ന തെറ്റുകളേക്കാൾ അതികഠിനമാണ് ഏത് പരസ്യമായി ചെയ്യുന്ന തെറ്റ് ആ പരസ്പര ബന്ധം വളരെ ശക്തമാണ് നമ്മൾ ശരിക്ക് അതിനാണ് ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ പറഞ്ഞത് യു കഫ് റാങ്കും എത്ര നിങ്ങൾക്ക് ആരും കാണാതെ ഒരു മനുഷ്യൻ പോലും അറിയാതെ കൊടുക്കാൻ കഴിയുമോ അത്ര ആ കൊടുത്തതിന് എന്തുണ്ടാവും പ്രതിഫലം വർദ്ധിക്കും കൊടുത്തത് നൂറ് റുപ്യാണ് നോക്കുക നൂറ് റുപ്യ പരസ്യമായി കൊടുത്തു നൂറ് റുപ്യ രഹസ്യമായി കൊടുത്തു ആ രണ്ട് നൂറ് റുപ്യക്കും എന്തല്ല ഒരേ പറ്റൂലല്ലോ ഒരേ പ്രതിഫലമല്ല ആരും അറിയാതെ കൊടുത്ത നൂറ് റുപ്യക്ക് നിങ്ങൾക്ക് വിവരിക്ക നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര വലിയ പ്രതിഫലം ഉണ്ടാകും അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണത് ലക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇനി അടുത്ത ആയത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന മൂന്നാമത്തെ മര്യാദ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഫലി അംഫുസിക്കും നല്ലതായ എന്തെങ്കിലും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് ഇപ്പൊ കൊടുക്കുന്നത് ആർക്ക് വേണ്ടി അതാണ് വലിയൊരു സിദ്ധാന്തമാണ് ആ പഠിപ്പിക്കുന്നത് ഒമാൻ ഫലി അംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടിയാ വേറെ ആർക്കും വേണ്ടി അവൻ്റെ പ്രശ്നം തീരാനല്ല കൊടുത്ത് പിന്നെ പിന്നെ കൊടുത്തോന്റെ പ്രശ്നം തീരാനാ എന്താ കൊടുത്തോന്റെ പ്രശ്നം തീരാ യു കെറാൻകും മിൻസ്യും പാപ്പങ്ങൾ മായ്ച്ചു കളഞ്ഞു തരും ആ കൊടുക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് എന്താക്കും പാപം മായിച്ചു കളയും മനസ്സിലായില്ലേ അതാണ് ഫലി അംഫുസിക്കും പിന്നെ അടുത്ത മര്യാദ അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ ചെലവഴിക്കേണ്ടത് വേറൊന്നിനും കൊടുക്കാൻ പാടില്ല ആൾക്കാർ കാണാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഡൊണേഷൻ പിരിക്കുന്ന സിസ്റ്റം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ റെസിപ്റ്റ് ബുക്കിൽ ഏറ്റവും വലിയ സംഖ്യ അങ്ങനെ മറിച്ച് നോക്കല മുകളിലുള്ള ആൾ എത്ര എഴുതിയത് അതാണെന്ന് ആരെഴുതുക അതിനേക്കാളും കുറച്ച് എഴുതിയ മോശമാണെന്ന് അങ്ങനൊരു സതക്ക ഇസ്ലാമിലില്ല മനസ്സിലായില്ലേ അതാണ് നാലാമത്തെ മര്യാദ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലാതെ കൊടുക്കരുത് അഞ്ചാമത്തെ മര്യാദ അതേ ആയത്തിൽ വാഗ്ദത്തമാണ് നിങ്ങൾ നിങ്ങൾ നല്ലത് എന്ത് ചെലവഴിച്ചാലും നല്ലത് എന്ന് തോന്നുന്ന എന്ത് നിങ്ങൾ ചെലവഴിച്ചാലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകും ഒട്ടും അള്ളാഹു അനീതി കാണിക്കൂല പൂർണ്ണം ആ അള്ളാഹുവിൻ്റെ പൂർണ്ണത എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല അത് നമ്മളെ മനസ്സിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊടുത്തതിൻ്റെ രീതി കൊടുത്തതിൻ്റെ സ്വഭാവം ആവശ്യക്കാരൻ എത്ര എത്ര ആവശ്യക്കാരനാണ് കൊടുത്തവൻ എത്ര ആവശ്യക്കാരനാണ് അതൊക്കെ അനുസരിച്ച് ഇതിൽ വലിയൊരു സംഗതി എന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ ഒരു പണക്കാരൻ നൂറ് കൊടുക്കുന്നതും പാവപ്പെട്ടവൻ നൂറ് കൊടുക്കണോ എന്തല്ല തുല്യമല്ല ആവശ്യമുണ്ടായിക്കൊണ്ട് കൊടുക്കുന്നതും ആവശ്യമില്ലാതെ കൊടുക്കണോ എന്തല്ല അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ട ഒരു ഷർട്ട് സാധാരണ നമ്മൾ എന്തു ചെയ്യാറുണ്ട് അങ്ങനെ ഇനിയിപ്പം അത് ഞാൻ ഏതായാലും ഇടുക്കില്ല അപ്പം കൊടുക്കുക അതിന് കൂലി ഇട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് കിട്ടുന്ന കൂലിയും